മുംബൈയിൽ നിന്ന് യാത്രക്കാരുമായി കേരളത്തിലേക്ക് പുറപ്പെട്ട ട്രെയിൻ കണ്ണൂരിലെത്തി. 1600 പേരുള്ള ട്രെയിനിലെ 400 പേർ കണ്ണൂരിൽ ഇറങ്ങി. 4 ജില്ലകളിലെ യാത്രക്കാരാണ് കണ്ണൂരിൽ ഇറങ്ങിയത്. മുംബൈയിൽ നിന്ന് യാത്രക്കാരുമായി കേരളത്തിലേക്ക് പുറപ്പെട്ട ട്രെയിൻ കണ്ണൂരിലെത്തിയിരിക്കുന്നു. മനോജ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു കൂടുതൽ വിശദാംശങ്ങൾ? വലിയ ഒരു ആശയക്കുഴപ്പങ്ങൾക്കിടയിലാണ് ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശ്രമിക് ട്രെയിൻ അല്പം മുമ്പ് കണ്ണൂരിൽ എത്തിയത്. ഏതാണ്ട് 1550 യാത്രക്കാരുമായാണ് മുംബൈയിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെട്ടത്. ഇവിടെ കണ്ണൂരിൽ ഏതാണ്ട് 400 പേർ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ഇതിൽ 109 പേരാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകൾ. ഇവരെ എല്ലാം തന്നെ തോട്ടടയിലെ പോളിടെക്നിക് ഉൾപ്പെടെയുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് പ്രത്യേക KSRTC ബസ്സിൽ നിന്നും അല്പം മുമ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഏതാണ്ട് ഒരു 3 മണിയോട് 2:55 കൂടിയാണ് ഈ ട്രെയിൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. വലിയ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. നേരത്തെ ഈ ട്രെയിനിന് ഈ കണ്ണൂരിൽ സ്റ്റോപ്പ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. ഏതാണ്ട് 11 മണിയോട് കൂടി മാത്രമാണ് ഈ ട്രെയിൻ ഇവിടെ നിർത്തും എന്ന കാര്യത്തിൽ ഒരു തീർപ്പ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തു. ഇതിൽ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച വന്നത് എന്നത് എപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. ഏതായാലും റെയിൽവേ ഇക്കാര്യം പ്രത്യേകമായി തന്നെ ജില്ലാ ഭരണകൂടത്തെയോ മറ്റോ അറിയിച്ചിരുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം അറിയിപ്പ് ലഭിച്ചത് 11 മണിയോടുകൂടി ഈ സ്റ്റോപ്പ് ഇവിടെ ഉണ്ട് എന്ന് റെയിൽവേ ജീവനക്കാരിൽ എത്തുകയും അങ്ങനെ റെയിൽവേ ജീവനക്കാർ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും തുടർന്ന് 11 മണിയോടുകൂടി തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത്. ഇതിൽ ട്രെയിൻ ഏർപ്പെടുത്തിയത് കോൺഗ്രസ് നേതൃത്വമാണ്. അതായത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ട്രെയിൻ ഏർപ്പെടുത്തിയത്. മഹാരാഷ്ട്ര സർക്കാരിൽ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ ശ്രമിക് ട്രെയിൻ, പ്രത്യേക ശ്രമിക് ട്രെയിൻ അനുവദിക്കുകയായിരുന്നു. അതിന് ഈ സ്റ്റോപ്പ് കണ്ണൂരിൽ അനുവദിച്ചത് മുൻ എം പി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ശ്രമഫലമായിട്ടാണ് ഈ സ്റ്റോപ്പ് ഇവിടെ അനുവദിച്ചത്. KC വേണുഗോപാൽ റെയിൽവേക്ക് കത്ത് നൽകുകയും യാത്രക്കാരിൽ കൂടുതലും ഇവിടെ ഈ കണ്ണൂർ, കാസർഗോഡ്, വയനാട് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചത്. ഈ സ്റ്റോപ്പ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് തിരുവനന്തപുരത്തേക്ക് മാത്രമാണ്. 2 ടെക്നിക്കൽ സ്റ്റോപ്പ്, 1 ഷൊർണൂറും ഒപ്പം തന്നെ എറണാകുളവും ടെക്നിക്കൽ സ്റ്റോപ്പും ഉണ്ടായിരുന്നു. എന്തായാലും ആളുകൾ ഇറങ്ങിയെങ്കിലും വലിയൊരു ആശയക്കുഴപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ആകെ ഒരു പരിഭ്രാന്തിയായിരുന്നു. കാരണം പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈ ആളുകളൊക്കെ വരുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രയാസമേറിയ, ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ എണ്ണം ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ നിന്നുള്ള യാത്രക്കാർ വരുമ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങളും ആ രീതിയിൽ തന്നെ ആയിരിക്കണം എന്ന ഒരു മാർഗനിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വലിയ തോതിലുള്ള ഒരു ഇടപെടൽ ഈ ജില്ലാ ഭരണകൂടം, ഒപ്പം തന്നെ പോലീസ്, RPF ഉൾപ്പെടെ എല്ലാവരും തന്നെ നടത്തിയത്. ഏതായാലും ആശങ്കയായിരുന്നു കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ ഈ കണ്ണൂരിൽ ഉണ്ടായിരുന്നത്. ആശങ്ക എല്ലാം പരിഹരിച്ചുകൊണ്ട്, ആശങ്കകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ PPE കിറ്റുകളൊക്കെ ധരിച്ചുകൊണ്ടുള്ള പോലീസുകാരും ഒപ്പം തന്നെ RPF ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ എല്ലാവരും കൂടി ഒറ്റ മനസ്സായി നിന്നുകൊണ്ട് ആ വലിയ ശ്രമകരമായ ഒരു ദൗത്യം അത് വളരെ ഈസിയായി തന്നെ ചെയ്തു. എല്ലാവരെയും ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് പ്രത്യേക KSRTC ബസ്സിൽ കയറ്റി ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അക്ഷയ്, മനോജ്, എത്തിയ എല്ലാവർക്കും ഓൺലൈൻ പാസുകൾ ഉണ്ടായിരുന്നോ? ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. എല്ലാവർക്കും ഓൺലൈൻ പാസ് ഉണ്ടായിരുന്നില്ല എന്നാണ് ജില്ലാ കളക്ടർ TV സുഭാഷ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അത് ശരിയല്ല എന്നും പറയുന്നുണ്ട്. കാരണം എല്ലാവരും റിസർവ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ വന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വമൊക്കെ പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിലും ആശയക്കുഴപ്പമൊക്കെ ഉണ്ട്. കാരണം എത്ര യാത്രക്കാർ, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ പോലും ആർക്കും വലിയ വ്യക്തത ഉണ്ടായിരുന്നില്ല നേരത്തെ ഈ ഘട്ടങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ചിലർ ഓൺലൈൻ പാസ് ഇല്ലാതെയും വന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനം കൂടി അധികൃതർക്കുണ്ട്. ഏതായാലും ഈ വന്ന എല്ലാവരെയും ക്വാറന്റൈൻ ചെയ്യുക എന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളത്. ആരെയും അവരവരുടെ പ്രദേശങ്ങളിലേക്ക് കടത്തിവിടേണ്ടതില്ല. ഈ ഘട്ടത്തിൽ 14 ദിവസത്തെ ക്വാറന്റൈനിന് ശേഷം മാത്രമേ അവരെ വീടുകളിലേക്ക് അയക്കേണ്ടതുള്ളൂ എന്ന തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എല്ലാവരെയും ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ആരെയും ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് അധികൃതർ ഇപ്പോൾ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇനി കാണുകയാണെങ്കിൽ,
അല്ലെങ്കിൽ നേരത്തെ നടത്തിയ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അവരെ പ്രത്യേകമായി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ വലിയ പ്രയാസങ്ങളൊന്നും ആർക്കും കണ്ടെത്തിയിട്ടില്ല ഇവിടെ തെർമൽ സ്കാനർ ഉൾപ്പെടെ ഏർപ്പെടുത്തി എല്ലാവരുടെയും പരിശോധനകളൊക്കെ നടത്തിയിരുന്നു ആരോഗ്യ വകുപ്പ് അധികൃതരെയും റവന്യൂ അധികൃതരെയും ഒക്കെ ഇതിനായി നിയോഗിച്ചിരുന്നു എല്ലാവരെയും പരിശോധന നടത്തിയതിന് ശേഷം തന്നെയാണ് ഈ ബസ്സുകളിലേക്ക് കെഎസ്ആർടിസി ബസ്സുകളിലേക്ക് കയറ്റിയത് ആർക്കും ആംബുലൻസിലൊക്കെ ആരെയും കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ അത് ഇവിടെ നിന്നും നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും പ്രയാസങ്ങളൊന്നുമില്ലാതെ തന്നെ ഇത് തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ പറയുന്നത് പക്ഷേ അതുപോലെ മറ്റു ജില്ലകളിലുള്ളവരെ അതത് ജില്ലകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതത് ജില്ലകളിലേക്ക് തന്നെ കെഎസ്ആർടിസി ബസ്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതത് ജില്ല ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ എവിടെയാണോ അവിടേക്ക് കെഎസ്ആർടിസി ബസ്സിൽ അവരെ എത്തിക്കുക എന്ന ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് ഏതായാലും ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു ഇവിടെ വന്ന ഏതാണ്ട് 400-ഓളം ആളുകളെയും എല്ലാ കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചു ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത്തരം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഈ ഇങ്ങനെ നിയന്ത്രണങ്ങളില്ലാതെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത് കാരണം നിരവധി പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും കെഎസ്ആർടിസി ബസ്സുകളിൽ അതായത് കോൺഗ്രസ് നേതൃത്വവും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ ഏർപ്പെടുത്തുന്ന കെഎസ്ആർടിസി ബസ്സുകളിലും മറ്റും നിരവധി പേരാണ് ഇങ്ങനെ എത്തുന്നത് അത് മുംബൈ ഒപ്പം തന്നെ ബാംഗ്ലൂർ ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ നിന്ന് അടക്കം ഈ റോഡ് മാർഗവും നിരവധി പേർ എത്തുന്നു ഇപ്പോൾ ട്രെയിൻ മാർഗവും എത്തി അടുത്ത ദിവസം മുതൽ ആഭ്യന്തര വിമാന സർവീസ് കൂടി ആരംഭിക്കുകയായി ഇത്തരത്തിൽ വരുമ്പോൾ നമുക്ക് പ്രയാസം സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതിന് ശേഷം മാത്രമേ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നേരത്തെ കേരളം വിവിധ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഒന്നുകൂടി ലഘൂകരിച്ചതിൻ്റെ ഫലമായി നിരവധി പേരാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് പൊതു സംവിധാനമൊക്കെ ഉപയോഗിച്ച് ആളുകൾ ധാരാളമായി എത്തുമ്പോൾ ഇവരുടെ ക്വാറന്റൈൻ സംവിധാനങ്ങളൊക്കെ താളം തെറ്റുന്ന ഒരു അവസ്ഥയുണ്ടാകുമോ എന്ന ആശങ്ക എല്ലാ കേന്ദ്രങ്ങളിലുമുണ്ട് പ്രത്യേകിച്ച് മുംബൈയിൽ നിന്നുള്ള യാത്രക്കാർ മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ ഒരു പ്രദേശം അത് മുംബൈയാണ് അവിടെ നിന്നുള്ള യാത്രക്കാരടക്കം വരുമ്പോൾ അവർക്ക് പ്രത്യേകമായ പരിശോധന നടത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതുമാണ് കാരണം ഈ രോഗവ്യാപനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ മുംബൈയിൽ നിന്നും മറ്റും എത്തിയ ആളുകളിൽ നിന്നാണ് ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പരിശോധനകൾ എല്ലാവർക്കും നടത്താനുള്ള ഒരു തീരുമാനമെടുത്തത് അപ്പോൾ ഇങ്ങനെ ആളുകൾ വ്യക്തമായ രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഇല്ലാതെ ആളുകൾ എത്തുമ്പോൾ അത് പ്രയാസമുണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ ഏർപ്പെടുത്തിയ ഈ ബസ്സുകളിൽ ഇതര ജില്ലയിൽ നിന്നുള്ള ആളുകൾ എത്തുന്നത് ഇപ്പോഴും തുടരുകയാണ് നേരത്തെ മലപ്പുറത്ത് നിന്നുള്ള ആളുകളും ഇത്തരത്തിൽ ബസ്സിൽ ഈ ബാംഗ്ലൂരിൽ നിന്നുള്ള ബസ്സിൽ മലപ്പുറത്ത് നിന്നുള്ള ആളുകളും എത്തുന്ന ഒരവസ്ഥയുണ്ട് അവരും എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണൂരിൽ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ ഇത്തരം അവസ്ഥകൾ ഉണ്ടായതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഇടപെടുകയും ഓരോ പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രം കെഎസ്ആർടിസിയിൽ വരുന്ന അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇറങ്ങാൻ പ്രത്യേക കേന്ദ്രങ്ങൾ 5 കേന്ദ്രങ്ങൾ ജില്ലയിൽ നിശ്ചയിച്ച് നൽകുകയും ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള പല പ്രയാസങ്ങളും ജില്ലാ ഭരണകൂടം നേരിടേണ്ടി വരുന്നത് എങ്കിൽ കൂടി എല്ലാം തരണം ചെയ്യാനുള്ള പ്രാപ്തി നമുക്കുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ ടി വി സുഭാഷ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്യാനുള്ള പ്രാപ്തി ഇപ്പോൾ നിലവിലുണ്ട് അത് സംവിധാനങ്ങൾ ഇപ്പോൾ എല്ലാം സജ്ജമാണ് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ മാത്രം പൊതുജനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് കളക്ടർ ടി വി സുഭാഷ് പറയുന്നത് അക്ഷയ് വിശദാംശങ്ങൾ നൽകിയത് മനോജ് മൈലാണ് മുംബൈയിൽ നിന്ന് യാത്രക്കാരുമായി കേരളത്തിലേക്ക് പുറപ്പെട്ട ട്രെയിൻ കണ്ണൂരിലെത്തി 1600 പേരുള്ള ട്രെയിനിലെ 400 പേർ കണ്ണൂർ ജില്ലയിൽ ഇറങ്ങി 4 ജില്ലകളിലെ യാത്രക്കാരാണ് കണ്ണൂരിൽ ഇറങ്ങിയത്